ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദ നമ്മൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു അരക്കപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡപ്പൊടിയും കൂടി ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ, നമ്മൾ അരിപ്പൊടിയും മൈദയും അതുപോലെ തന്നെ ഉപ്പും സോഡപ്പൊടിയൊക്കെ എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർക്കട്ടോ, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ മുരിങ്ങയിലയാണ് കേട്ടോ, മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ആരോഗ്യത്തിന് നല്ല സാധനമാണ് കേട്ടോ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്ത് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വളരെ ചെറുതായി നൈസായി കട്ട് ചെയ്തെടുത്ത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നൈസായി കട്ട് ചെയ്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ലൂസായിട്ട് മിക്സ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ടൈറ്റായിട്ടാണ്. ഇനി ഇത് ഞാനൊരു 15 മിനിറ്റ് നമ്മൾ ഇതേപോലെ നമുക്ക് റെസ്റ്റിൽ വെക്കാം. അതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ചെറിയ ബോളുകളാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണയ്ക്ക് നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ. ഞാനിതുപോലത്തെ ഒരു സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അളവ് കറക്റ്റായിരിക്കും. ഒരു ബോൾ ചെറുത്ത് ഒരു ബോൾ വലുത്തുന്നുള്ളൊരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും സമയം നമുക്കൊരുപാട് ലാഭമായിരിക്കും. ഇത്രയായാൽ മതി കേട്ടോ. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ കടലമാവോട് ചെയ്യുന്നത് മാതിരി ഒരുപാട് റെഡ് കളറാവുന്നില്ല. ഈ ഒരു കളറായി അത്രയും മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് വളരെ പുറത്താണെങ്കിൽ കുറച്ച് ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഇന്ന് ഞാനിതൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്നിയുടെ കൂടെ കഴിക്കാനാണ്, വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചട്നിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് ഡയലോഗ് ബോക്സിലും കൊടുക്കാം കേട്ടോ. അതുകൊണ്ടും പോയിട്ട് എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.